തിരുവനന്തപുരം പട്ടത്തെ സ്കൂൾ കണ്ണിൽ ചോരയില്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാട്ടിയിരിക്കുകയാണ് ക്രൂരത ഇതാണ് ജാതിയും മതവും രേഖപ്പെടുത്തണം എന്ന കോളത്തിൽ ജാതിയും മതവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ അഡ്മിഷൻ ഈ സ്കൂൾ നിഷേധിച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കുട്ടിയുടെ പിതാവ് നസീമാണ് അമ്മ ധന്യ കുട്ടിയുടെ പിതാവ് മുസ്ലിമും അമ്മ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാണ് രണ്ടുപേരും പഠിക്കുമ്പോൾ തന്നെ പ്രണയത്തിലായതാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രണയത്തിലായി പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു കുട്ടിയെ ഇവർക്കുണ്ടായ കുട്ടിയെ ജാതി മത വ്യത്യാസമില്ലാതെയാണ് വളർത്തിയത് അങ്ങനെ കുട്ടിയുമായി ഇവർ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ ചെല്ലുന്നു അവിടെ ഒരു പ്രവേശന പരീക്ഷയുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ചേരണം കയറണമെങ്കിൽ ഒരു പ്രവേശന പരീക്ഷയുണ്ട് ആ പ്രവേശന പരീക്ഷ കുട്ടി പാസ്സാകുകയും ചെയ്തു പിന്നീടാണ് വിഷയത്തിലേക്ക് വരുന്നത് കുട്ടിയുടെ പ്രവേശനത്തിനായിട്ടുള്ള ഫോം കൊടുക്കുന്നു അധികൃതർ അവിടെ പിതാവ് നസീമും ധന്യയും ജാതിയും മതവും രേഖപ്പെടുത്തിയില്ല ഇത് സ്കൂൾ അധികൃതർ ചോദ്യം ചെയ്തു സ്കൂളിൻ്റെ എൽ പി സ്കൂൾ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള സിസ്റ്റർ ടെസ്സിയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്തത് നിങ്ങൾ ഈ ജാതിയും മതവും ഇല്ലാതെ ഇവിടെ പഠിക്കേണ്ടതില്ല എന്ന് വാക്കാൽ സിസ്റ്റർ ടെസ്സി പറഞ്ഞുവെന്നാണ് ഇവരുടെ പരാതി ഇതേ തുടർന്ന് സംഭവം ഗൗരവമുള്ളതായി വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടു മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ഇപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത് ഞങ്ങൾക്ക് ഈ സ്കൂൾ വേണ്ട വഞ്ചൂരിനടുത്തുള്ള സർക്കാർ സ്കൂളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മകനെ ചേർക്കുകയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി മത കോളങ്ങൾ ഒഴിച്ചിടാം അത് നിർബന്ധമല്ല നിയമപരമായി അവിടെ യാതൊരു ശാഠ്യവുമില്ല ജാതിയും മതവും രേഖപ്പെടുത്തണമെന്ന് നിയമപരമായി യാതൊരു തരത്തിലെ നിർബന്ധവുമില്ല അത് മാതാപിതാക്കളുടെ ഇഷ്ടമാണ് അവിടെ ഒഴിച്ചിടുക എന്നുള്ളത് കുട്ടിക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഏതു മതവും സ്വീകരിക്കാം ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിശ്ര വിവാഹിതരായ ഈ രണ്ടുപേരും അതായത് നസീമും ധന്യയും ഈ രണ്ട് കോളങ്ങളും ഒഴിച്ചിടുക അത്തരം ലക്ഷക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ പഠിക്കുന്നത് ജാതിയും മതവുമില്ലാതെ ഇല്ലാതെ ലക്ഷക്കണക്കിന് ന് കുട്ടികൾ സ്വകാര്യ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും പഠിക്കുമ്പോഴാണ് പട്ടം സെൻറ് മേരീസ് സ്കൂളിൻ്റെ ഈ ധിക്കാരം അതുകൊണ്ട് തന്നെ പട്ടം സെൻറ് മേരീസ് സ്കൂളിനെതിരെ സമൂഹത്തിൻ്റെ രോഷം ശക്തമായി ഉയരുകയാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം കാരണം കേരളത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പട്ടം സെന്റ് മേരീസ് സ്കൂൾ ചെയ്തിട്ടുള്ളത് ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ഭാവി അവർ അടച്ചു കളഞ്ഞു ആ സ്കൂളിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണ് ഇവർ ഈ അഡ്മിഷൻ നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളത് പുരോഗമന കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അതീവ ഗൗരവമായി ഇടപെട്ടിരിക്കുന്നത് ഇനി ഈ പട്ടം സെൻറ്റ് മേരീസ് സ്കൂൾ ഒരു തവണ കൂടി ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തക്ക വിധമുള്ള നടപടികളാണ് ഇനി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പുരോഗമന കേരളം